ബൈ ടു ഷെറാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ് വേൾഡ്. നമുക്ക് ഇന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയാലോ. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ പാൽ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ, 1/4 കപ്പ് പഞ്ചസാര. എല്ലാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ആദ്യം ഞാൻ ബൗളിലോട്ട് 3 മുട്ട ഇടുകയാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അറിയല്ലേ, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എടുക്കാം 1/4 കപ്പ് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് 3/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നല്ലതായിട്ട് ക്രീമി ആണ് ക്രീം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൊടുക്കാം. ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരിച്ചെടുക്കാം. നമുക്ക് 1 പിഞ്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാം. ഈ ബാറ്റർ ഒന്ന് കുറച്ചൊന്ന് ലൂസ് ആവാൻ വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനിന്ന് ഓവനിലല്ല വെക്കുന്നത്, പാനിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. പാൻ നമുക്ക് നേരത്തെ 10 മിനിറ്റ് ചൂടാക്കി വെക്കുക. ശേഷം 30 മിനിറ്റ് സിമ്മിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഫ്രൈയിലോട്ട് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്യാസിലാണ് വെക്കുന്നത്. പാനിലോട്ട് 10 മിനിറ്റ് മുമ്പേ പാത്രം ചൂടാക്കി വെച്ചിരുന്നു. നമുക്കിനി 30 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കല്ലേ, അടച്ച് വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനിത് രണ്ടായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തു. ഇത് വിപ്പിംഗ് ക്രീം ഇട്ട് അത് പോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, ടേസ്റ്റിയാണ്. ഓക്കേ.